ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തോടു നടക്കുക, ദൈവത്തോട് നടക്കുന്നത് എങ്ങനെയെന്ന് നാം എഫ് എസ് ലേഖനത്തിൽ നിന്ന് പഠിച്ചു വരികയായിരുന്നു. നാം എങ്ങനെ നടന്നവരായിരുന്നു? നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നപ്പോൾ നാം ഈ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് നടന്നവരായിരുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നപ്പോൾ നാം പിശാചിൻ്റെ ഇഷ്ടപ്രകാരം നടന്നവരായിരുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നപ്പോൾ നാം ജഡമോഹങ്ങളിൽ നടന്നവരായിരുന്നു. ജഡത്തിൻ്റെ മനോവികാരങ്ങൾക്കും ചേർന്നതുപോലെ നടന്നവരായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ ഇരുത്തി, നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ കൊണ്ടുപോയി, സ്വർഗീയ പൗരത്വം തന്ന്, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി തന്ന്, നമ്മെ സ്വർഗീയ പൗരത്വത്തിൻ്റെ അവകാശികളാക്കി, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാക്കി നമ്മെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. വലിയ പദവിയാണ്, വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നേടിത്തന്നതാണ്, ക്രൂശിൽ നേടിത്തന്ന സ്വർഗീയ സമ്പത്ത്, സ്വർഗീയ നിധി. പ്രിയപ്പെട്ടവരെ, നാം ചില കാര്യങ്ങൾ തുടർന്ന് ചിന്തിക്കാൻ പോവുകയാണ്. എഫ് എസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നാം എങ്ങനെ നടന്നവരായിരുന്നു, എങ്ങനെ നടക്കരുത്, ഇനി എങ്ങനെ നടക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. എങ്ങനെ നടക്കരുത് എന്ന് അപ്പോസ്തലൻ പറയുന്നത് നാം വായിക്കുന്നത് എഫ് എസ് ലേഖനം 4:17 വായിക്കാം. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങളിനി നടക്കരുത്. നിങ്ങൾ നടന്നിരുന്നൊരു വഴിയുണ്ട്, എന്നാൽ കന്നാസമ്പന്നനായ ദൈവം നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇനി നിങ്ങൾ പഴയതുപോലെ നടക്കരുത്, ഇനി നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായി നടക്കണം, ഇനി നിങ്ങൾ പഴയതുപോലെ നടക്കരുത്. ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങൾ ഇനി നടക്കരുത്. ഒരു പ്രാവശ്യം കൂടി വായിച്ചു കേൾക്കാം. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ജാതികൾ എങ്ങനെയാണ് നടക്കുന്നത്? അതൊന്നുകൂടി എടുത്തു പറയുന്നു. അവർ അന്ധബുദ്ധികളായി, ബുദ്ധിക്ക് അന്ധത വന്നതുപോലെ, ഒരു സുബോധമില്ലാത്തതുപോലെ, കണ്ണുകാഴ്ചയില്ലാത്തതുപോലെ, അവർ അന്ധബുദ്ധികളായി, ബുദ്ധിക്ക് അന്ധത ബാധിച്ചവരായി, ബുദ്ധിയിൽ ഇരുൾ വ്യാപിച്ചവരായി, ബുദ്ധിയിൽ കാഴ്ച ഭംഗിയവരായി, അവർ അന്ധബുദ്ധികളായി. അജ്ഞാനനിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് ജാതികൾ ജീവിക്കുന്നത്. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാണ്. അതുപോലെ നിങ്ങൾ നടക്കരുത്, നിങ്ങൾ അന്ധബുദ്ധികളായി നടക്കരുത്, നിങ്ങൾ മനം തഴമ്പിച്ചു പോയവരായി നടക്കരുത്, നിങ്ങൾ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് നടക്കരുത്. നിങ്ങൾ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അത്യാഗ്രഹമായി നടന്നവരാണ് ജാതികൾ. അതുപോലെ നിങ്ങൾ നടക്കരുത്, അത്യാഗ്രഹത്തോടെ നടക്കരുത്. മാത്രമല്ല, സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. സെക്ഷുവൽ സിന്നിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ലൈംഗിക പാപത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു. അതുപോലെ നിങ്ങൾ നടക്കരുത്. നിങ്ങളെ നയിക്കുന്നത് ലൈംഗികതയാകരുത്. നിങ്ങൾ ജീവിക്കുന്നത് ലൈംഗികതയ്ക്ക് വേണ്ടിയാകരുത്. നിങ്ങൾ ജീവിക്കുന്നത് സെക്ഷുവൽ സിന്നിൽ രസിക്കാൻ വേണ്ടിയാകരുത്, ലൈംഗിക പാപത്തിൽ മുഴുകുവാൻ വേണ്ടിയാകരുത്. നിങ്ങൾ ഇനി നിങ്ങൾ വ്യർത്ഥബുദ്ധികളായി നടക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു കടിഞ്ഞാണുണ്ടായിരിക്കണം. നിങ്ങളുടെ അവയവങ്ങളിൽ നിങ്ങൾക്ക് തന്നെ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണം. അതാണ് ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത്. അവയവങ്ങളുടെ മേൽ നിയന്ത്രണം, അവയവങ്ങളുടെ മേൽ ജയം. നിങ്ങൾക്ക് നിങ്ങളുടെ അവയവങ്ങളിൽ ഒരു ജയം നിങ്ങൾ നേടണം. നിങ്ങൾ ജാതികളെപ്പോലെ നടക്കരുത്, തോന്നിയതുപോലെ നടക്കരുത്, മൃഗങ്ങൾ ഇണചേരുന്നതുപോലെ ഇണചേരുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം ജീവിക്കരുത്. നിങ്ങൾ മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നതുപോലെ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തോടെ നിങ്ങൾ ജീവിക്കരുത്.
അതൊന്നുമല്ല. അതിനപ്പുറത്ത് മറ്റൊന്നുണ്ട്, മൃഗങ്ങൾക്കില്ലാത്ത മറ്റൊന്ന് നമുക്കുണ്ട്. അത് നമുക്കുള്ളത് ആത്മാവാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരാത്മാവ് നമുക്കുണ്ട്. ആ ആത്മാവ് ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവും, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, അത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. അതൊരാകൃതിയല്ല, ഒരു ഷേപ്പില്ല, ഒരു ആകൃതിയില്ല. എന്നാൽ ആകൃതിയില്ലാത്ത, രൂപമില്ലാത്ത നിത്യനായ ദൈവത്തിൻ്റെ തേജസ്സാണ് നാം ഉടുത്തിരിക്കുന്നത്. നാം തേജസ് ഉടുത്തവരാണ്, തേജസ് ധരിച്ചവരാണ്, ദൈവിക തേജസ് അണിഞ്ഞവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നാം വിശുദ്ധ തുമ്പേനിൽ വായിച്ച് കേൾക്കുന്നത് ദൈവത്തെ ധരിച്ച പിതാക്കന്മാരെന്ന്. ദൈവത്തെ ധരിക്കുക, അതെങ്ങനെയാണ്? ഉമ്മ മുണ്ടുടുക്കുന്നത് പോലെ ദൈവത്തെ ഉടുക്കുക. ദൈവ തേജസ്സാണത്. ദൈവ തേജസ് ധരിച്ച്, ദൈവത്തെ ധരിച്ച പിതാക്കന്മാർ, ദൈവത്തെ ധരിച്ച പിതാക്കന്മാർ, പരിശുദ്ധന്മാരായ പിതാക്കന്മാർ ദൈവ തേജസ് ഉടുത്തവരായിരുന്നു, ദൈവ തേജസ് അണിഞ്ഞവരായിരുന്നു, ദൈവ തേജസ് ധരിച്ചവരായിരുന്നു. ദൈവത്തെ ധരിച്ചവർ, ദൈവത്തെ ധരിച്ചവരാണ് നാം. അങ്ങനെയുള്ള നാം അന്ധബുദ്ധികളായി പോകരുത്, അന്ധബുദ്ധികളായി നടക്കരുത്. നാം അജ്ഞാന നിമിത്തം നടക്കരുത്, നാം അത്യാഗ്രഹം മൂലം നടക്കരുത്, നാം വ്യർത്ഥബുദ്ധികളായി നടക്കരുത്, നാം ലൈംഗിക ഭാവങ്ങളിൽ മുഴുകി ജീവിക്കരുത്. വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ലൈംഗിക ഭാവങ്ങളിലേക്ക് തിരിയരുത്. സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ ജാതികളെപ്പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ചേർത്ത് പറയട്ടെ, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്ന് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. വിവാഹം, വിവാഹ ജീവിതം, അത് മാന്യതയുള്ളത് തന്നെയാണ്. വിവാഹ ജീവിതം പാവമല്ല. ഒരു പുരുഷന് ഒരു ഭാര്യ, ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ്, അത് മാന്യത തന്നെയാണ്. അവിടെ സെക്ഷ്വൽ സിൻ ഇല്ല, അവിടെ ലൈംഗിക പാപമില്ല. തെറ്റിദ്ധരിക്കേണ്ട, വ്യക്തമായി മനസ്സിലാക്കൂ. ഭാര്യ ഭർത്താവ്, ഭർത്താവ് ഭാര്യ, ആ ബന്ധത്തിൽ അശുദ്ധിയില്ല. വിവാഹം എല്ലാവർക്കും മാന്യം, കിടക്ക നിർമ്മലമായിരിക്കണം. എങ്ങനെയാണ് കിടക്ക നിർമ്മലമാകുന്നത്? വിവാഹ കിടക്കയിൽ അന്യജടം വരരുത്, വിവാഹ കിടക്കയിൽ അന്യ സ്ത്രീ വരരുത്. ഭർത്താവ് സ്വന്തം ഭാര്യയല്ലാതെ അന്യ സ്ത്രീ വിവാഹ കിടക്കയിൽ വരുന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത്. ഭാര്യ ഭർത്താവല്ലാതെ അന്യൊരു പുരുഷൻ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ചിന്തിക്കാൻ പോലും ഇടം കൊടുക്കരുത്. അതാണ് കിടക്ക നിർമ്മലമായിരിക്കട്ടെ എന്ന് പറഞ്ഞത്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതല്ലാതെ വരുന്നതെല്ലാം ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഏൽപ്പിക്കുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. ഒന്നൂടെ വായിക്കാം, 17-ാം വാക്യം മുതൽ. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്ന എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനിയും നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴുമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. തഴുമ്പിച്ചുപോയി. തഴമ്പിൽ ബ്ലേഡ് കൊണ്ട് വരഞ്ഞാൽ വേദനിക്കുകയില്ല. തഴമ്പിച്ചുപോയി. അനേകരുടെ ഹൃദയം തഴമ്പിച്ചിരിക്കുകയാണ്. ഹൃദയം തഴമ്പിച്ചുപോയി. ഹൃദയ കാഠിന്യം തഴമ്പിച്ചുപോയി. തഴമ്പ് വന്നുപോയി. ഒന്ന് തന്നെ ചെയ്ത് തഴമ്പായിപ്പോയി. ഒരു കാര്യം തന്നെ പ്രവർത്തിച്ച് തഴമ്പായിപ്പോയി. ഒരേ പാവം ആവർത്തിച്ച് തഴമ്പായിപ്പോയി. ഒരേ തിന്മയിൽ ജീവിച്ച് തഴമ്പായിപ്പോയി. തഴമ്പിൽ ഒരു സൂചി കൊണ്ടാൽ അവിടെ വേദനിക്കുകയില്ല. ബ്ലേഡ് മുറിഞ്ഞാൽ വേദനിക്കുകയില്ല. കാരണം അത് സെൻസ്ലെസ്സായിപ്പോയി. അത് സെൻസ് നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകരിങ്ങനെയാണ്. പാപത്തെക്കുറിച്ചെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് ചെടിപ്പാണ്, അവർക്ക് മടുപ്പാണ്. ഓ, എന്നും ഇതല്ലേ കേൾക്കുന്നത്? ഇത് തന്നെയല്ലേ കേൾക്കുന്നത്? പാപം വരരുത്, പാപം വരരുത് എന്നും ഇത് തന്നെ കേൾക്കുന്നു. സ്നേഹിതരെ, നിങ്ങളുടെ പറയട്ടെ, നാം ആരും നരകത്തിലേക്ക് പോകാനിട വരരുത്. നാം ആരും മരണശേഷം നിത്യാഗ്നിയിലേക്ക് പോകാനിട വരരുത്. നിങ്ങൾ ദയവായി ശ്രദ്ധിക്കൂ. ദൈവത്തിന് സ്തോത്രം. സത്യമായ വചനം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിർമ്മലമായ സുവിശേഷം നിങ്ങളെ അറിയിക്കുകയാണ്. നാം ആരും തിന്മയിലേക്ക് ആണ്ടുപോയിട്ട് നിത്യനരകത്തിലേക്ക് പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് താല്പര്യമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദുഷ്ടൻ്റെ മരണത്തിൽ കർത്താവിന് താല്പര്യമില്ല. എല്ലാവരും രക്ഷപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആരും നഷ്ടപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്തിനാണ് ഇന്നും ഇങ്ങനെ അധ്വാനിക്കുന്നത്?
എന്നും ഈ പാപത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് പറയുന്നത് എന്താണ്? എന്തിനാണ് നാം വീണുകൊണ്ടിരിക്കുന്ന പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നത്? നമ്മെ രക്ഷിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നാം നരകത്തിലേക്ക് സാത്താൻ നമ്മെ വലിച്ചുകൊണ്ട് പോകാനിട വരരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മെ വലിച്ചുകൊണ്ട് പോകാൻ, നമ്മെ കെട്ടി വരിഞ്ഞു മുഴുക്കാൻ പിശാചിനെ ചങ്ങല കൊടുത്തത് നാം തന്നെയാണ്. സാത്താൻ്റെ കയ്യിലേക്ക് നാം ചങ്ങലെടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. സാത്താന് നമ്മെ വരിഞ്ഞു മുറുക്കാൻ, വരിഞ്ഞു മുറുക്കി വലിച്ചു കൊണ്ടുപോയി നരകത്തിൽ തള്ളാൻ ഉള്ള ചങ്ങല നാം തന്നെയാണ് കൊടുത്തത്. ഏതാണ് ഈ ചങ്ങല? ഞാൻ പിശാചിന് കൊടുക്കുന്ന ചങ്ങല ഏതാണ്? എൻ്റെ പാപം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപമാകുന്ന ചങ്ങല കൊണ്ട് സാത്താൻ നമ്മെ കെട്ടി വരിഞ്ഞു മുറുക്കുന്നു. അവൻ നമ്മെ വലിച്ചു കൊണ്ടു പോകുന്നു. അവൻ്റെ ഇഷ്ടപ്രകാരം നാം അന്ധബുദ്ധികളായി അങ്ങൻ്റെ പിറകെ പോകുന്നു. ഒന്നും അറിയുന്നില്ല, തഴമ്പിച്ചു പോയി. വചനം ഉള്ളത്തിലേക്ക് കടക്കുന്നില്ല. ഹൃദയം കഠിനപ്പെട്ടു പോയി, കല്ലിച്ചു പോയി. ഒന്നും ഉള്ളം തൊടുന്നില്ല, ഉള്ളത്തിൽ വേദന വരുന്നില്ല. എന്തെല്ലാമോ കേൾക്കുന്നുണ്ട്, അപ്പോഴോ ചിന്തകൾ വേറെ എങ്ങാണ്ടൊക്കെ സഞ്ചരിക്കുകയാണ്. എന്തെല്ലാമോ കേൾക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചിലർ വചനം കേൾക്കുമ്പോൾ അത് തേൻ കുടിക്കുന്നത് പോലെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. വചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം തുള്ളിക്കൊണ്ടിരിക്കുന്നു. ഹൃദയത്തിൽ ആനന്ദം അലതല്ലുന്നു. ദൈവേ, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീ എന്നോട് സംസാരിക്കുന്നല്ലോ, എൻ്റെ പാപം മാറ്റാൻ നീ അധ്വാനിക്കുന്നല്ലോ. എൻ്റെ ജീവിതത്തിൽ കർത്താവേ, എൻ്റെ പാപം ചൂണ്ടിക്കാണിച്ച് എന്നെ കീറി മുറിച്ച് എൻ്റെ ഹൃദയത്തെ തകർത്ത് എന്നെ രൂപാന്തരപ്പെടുത്താൻ നീ അധ്വാനിക്കുന്നല്ലോ. കർത്താവിനോട് നോക്ക് നന്ദി വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ദയവായി ഒന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ ഹൃദയം തഴമ്പിച്ചിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തഴമ്പിച്ചിരിക്കുന്ന അനുഭവത്തിലാണോ? നിങ്ങളുടെ ഹൃദയത്തിൽ മുറിവേൽക്കുന്നുണ്ടോ? ഹൃദയം പിളരുന്നുണ്ടോ? ഹൃദയം തകരുന്നുണ്ടോ? ഹൃദയം നുറുങ്ങുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ പിന്നെ അല്പസമയം ദൈവത്തിൽ നിന്ന് ഇരുന്ന് നോക്കൂ. നിങ്ങൾ തനിയെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ പാപങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കൂ. എന്നിട്ട് എൻ്റെ കർത്താവേ, ഞാൻ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്തു പോയത്? ഞാൻ എന്തെല്ലാം അബദ്ധത്തിലാണ് കുടുങ്ങിപ്പോയത്? ഏതെല്ലാം തെറ്റുകളാണ് ഞാൻ ചിന്തിച്ചു പോയത്? എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം ഘോരബാധകങ്ങളാണ് വന്നുപോയത്? എവിടെയെല്ലാമാണ് എനിക്ക് അവിശ്വസ്തത വന്നത്? എവിടെയെല്ലാമാണ് ഞാൻ ജോലി അവിശ്വസ്തത കാണിച്ചത്? എവിടെയെല്ലാമാണ് ഞാൻ കാര്യക്ഷമതയില്ലാതെ പ്രവർത്തിച്ചത്? എവിടെയെല്ലാമാണ് ഞാൻ ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിച്ചത്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എവിടെയെല്ലാം സത്യസന്ധതയില്ലാതെ ഞാൻ പ്രവർത്തിച്ചു പോയി? കർത്താവേ, എവിടെയെല്ലാം വ്യാജം വന്നുപോയി? എവിടെയെല്ലാം എനിക്ക് വഞ്ചനാപരമായ പെരുമാറ്റം വന്നുപോയി? ആരെയെല്ലാം ഞാൻ ചതിച്ചുപോയി? എൻ്റെ വാക്കുകൾ ആരെയെല്ലാം പരിഹസിച്ചു പോയി? ആരെയെല്ലാം ദുഷിച്ചു പോയി? എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം തിന്മകളാണ് വന്നുപോയത്? ഓരോന്നോരോ നിങ്ങൾ കണ്ടുപിടിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ തഴുമ്പിപ്പ് മാറും, ഹൃദയത്തിൻ്റെ മരവിപ്പ് മാറും, ഹൃദയത്തിൻ്റെ കാഠിന്യം മാറും. നിങ്ങളുടെ കല്ലുപോലുള്ള ഹൃദയം ഉരുകാൻ തുടങ്ങും, ഉരുകി ഒലിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. പുറമേ നിങ്ങൾ കരഞ്ഞില്ലെങ്കിലും ഹൃദയം കരഞ്ഞുകൊണ്ടിരിക്കും. പുറമേ നിങ്ങൾ കണ്ണുനീര് വന്നില്ലെങ്കിലും ഉള്ളം തേങ്ങിക്കൊണ്ടിരിക്കും. ഉള്ളം ഇങ്ങനെ ഏങ്ങലടിച്ചു കൊണ്ടിരിക്കും, എൻ്റെ കർത്താവേ, എൻ്റെ പാപം വലുത്. ദൈവത്തിന് സ്തോത്രം. അന്ന് ശീമോൻ്റെ ഭവനത്തിൽ ചെന്ന പാവിനിയായ സ്ത്രീ യേശുവിൻ്റെ പാദത്തിൽ അവൾ കണ്ണുനീര് ഒഴിച്ചുകൊണ്ട് കണ്ണുനീരുകൊണ്ട് പാദം കഴുകി എന്ന് നാം വായിക്കുന്നത് പോലെ നമുക്ക് ഓരോരുത്തർക്കും തന്നെത്താൻ ഇരുന്ന് യേശുവിൻ്റെ പാദം കഴുകാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾ അനുഭവിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. സ്നേഹത്തോടെ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് തന്നെത്താൻ ഇരുന്ന് നിങ്ങളുടെ പാപങ്ങൾ കണ്ടുപിടിക്കണം. പാപങ്ങൾ കണ്ടുപിടിച്ച് കർത്താവേ, എൻ്റെ ഹൃദയം കല്ലിച്ചിരിക്കുന്നു, എൻ്റെ ഹൃദയം മരവിച്ചു പോയിരിക്കുന്നു, എൻ്റെ ഹൃദയം തഴമ്പിച്ചു പോയിരിക്കുന്നു, എനിക്ക് പാപബോധം കിട്ടുന്നില്ല. എൻ്റെ ദൈവമേ, ഞാൻ വചനം കേൾക്കുന്നെങ്കിലും വചനം എൻ്റെ ഹൃദയത്തിലേക്ക് തറഞ്ഞു കയറുന്നില്ല. വേറെ എന്തെല്ലാമോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന് പോവുകയാണ്. കർത്താവേ, ഇതൊന്നും എൻ്റെ മേൽ ശാപമായി കണക്കിടരുതേ. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തെ നീ തകർത്തു തരണമേ. നാഥ, ഇന്ന് ഞാൻ കടന്നുപോയാൽ എനിക്ക് ദൈവരായത്തിൽ ചെല്ലണം. ഇന്ന് ഞാൻ കടന്നുപോയാൽ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലണം. ഇന്ന് ഞാൻ കടന്നുപോയാൽ ദൈവത്തിൻ്റെ മാലാഖമാർ എന്നെ കൂട്ടിക്കൊണ്ട് പോകണം. ആ ഭാഗ്യം നാഥ നീ എനിക്ക് തരണം. ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം പൂജ്യമായി പോയില്ലേ? ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം നഷ്ടമായി പോയില്ലേ? എൻ്റെ കർത്താവേ, എത്ര കാലം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ഞാൻ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവേ, എനിക്കിന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, നിങ്ങൾ പലരും തീരുമാനമെടുക്കുന്നവരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പലരും പ്രാർത്ഥിക്കുന്നവരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പലരും അനുഭവിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, എളിമയോടെ പറയട്ടെ, നിങ്ങളുടെ ചിലരുടെ വിശ്വാസവും നിങ്ങളുടെ ചിലരുടെ ഹൃദയത്തിൻ്റെ നുറുക്കവും പാപത്തോടുള്ളതായ വെറുപ്പും കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമത്തിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദയവായി നിങ്ങൾ, എൻ്റെ കർത്താവേ, ഞാനൊന്നും മാറിയില്ലല്ലോ, മാറ്റം വരേണ്ടതുണ്ടല്ലോ, ദൈവത്തോടെ എനിക്ക് നടക്കണമല്ലോ, ഞാൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വഴിവിട്ട് ദൈവം
ദൈവത്തോടുകൂടെ നടക്കണമല്ലോ. അതിന് നീ എനിക്കൊരു ഭാഗ്യം തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്തോ ഒരു ഭാഗ്യമാണ് യേശുവിനോടുകൂടെ നടക്കുക, കർത്താവായ യേശുവിനോട് ചേർന്ന് നടക്കുക. അത് കുരിശിൻ്റെ വഴിയാണ്. ആരും വിചാരിക്കുന്നത് പോലെ പൂമെത്തിയൊന്നും അല്ല ക്രിസ്തീയ ജീവിതം. തെറ്റിദ്ധരിക്കേണ്ട, ഈ ക്രിസ്തീയ ജീവിതം അത് ഇറ്റ്സ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. അത് പൂമെത്തിയല്ല, അത് പുഷ്പശയ്യല്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താണ്, ഇത് മുൾപാതയാണ്, ഇത് മുള്ള് നിറഞ്ഞ പാതയാണ്. ഓരോ ചുവടും വയ്ക്കാൻ മുള്ളിൻ്റെ ഇടയ്ക്ക് അതാത് സ്ഥലത്ത് പഴുത് കിട്ടിയാൽ മാത്രം ആ കാല് വെച്ച് നടന്നു പോകാം. അത്ര സുഗമമായി പോകാവുന്ന വഴിയല്ല. ഇത് മുള്ള് നിറഞ്ഞ പാതയാണ്. അനേകം ആക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വരും, അനേകം പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വരും. പലരും നിങ്ങളെ ഉപദ്രവിക്കും, പലരും നിങ്ങളെ പരിഹസിക്കും, പലരും നിങ്ങളെ കളിയാക്കും, ചിലർ നിങ്ങളെ അപമാനിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാഥനെ ലഭിച്ചതിൽ കവിഞ്ഞ് അത് അതിൽ കുറഞ്ഞ് നമുക്ക് ലഭിക്കുമെന്ന് ആരും ചിന്തിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായവരുടെ ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നതെന്ന്. ഞാൻ ആ വാക്യം വായിച്ച് അമ്പരന്നിരുന്ന ഒരവസരത്തിൽ, ക്രിസ്തു ഏറ്റ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ ഞാൻ അത് പൂരിപ്പിക്കുകയാണ്. എൻ്റെ കർത്താവ് ഏറ്റ കഷ്ടങ്ങളിൽ കുറഞ്ഞു പോയ കഷ്ടപ്പാടുകൾ ഞാൻ എൻ്റെ ശരീരത്തിൽ ഞാൻ ഏൽക്കുകയാണ് എന്ന് കൊലോസ് ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1:24 വാക്യം വായിക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായി അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിക്കുന്നു ഞാൻ. എന്റെ ശരീരത്തിലേൽക്കുന്ന കഷ്ടങ്ങളിൽ, എന്റെ മനസ്സിനേൽക്കുന്ന പീഡകളിൽ, എന്റെ കഷ്ടപ്പാടുകളിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു, ഞാൻ പൂർത്തീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ്റെ നിലവാരം എന്താണ്? സെൻറ്റ് പോൾ പറഞ്ഞ നിലവാരം എന്താണ്? ആ നിലവാരത്തിലേക്ക് എത്താൻ നാം ഇനി എത്ര കാതങ്ങൾ നടക്കണം, എത്ര മൈലുകൾ സഞ്ചരിക്കണം, എത്രമാത്രം നാം മുന്നോട്ട് പോകണം? നാം ആരും ഒന്നും ആയില്ല പ്രിയരെ. നാം ക്രിസ്തീയ ജീവിതം തുടങ്ങിയിട്ട് പോലില്ലെന്ന് എനിക്ക് തോന്നുന്നു. നാം ക്രിസ്തുവിൻ്റെ കൂടെ പോകുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ നമുക്ക് നിരാശ വരുന്നു. നാം ക്രിസ്തുവിൻ്റെ കൂടെ പോകുമ്പോൾ ആരെങ്കിലും കളിയാക്കുമ്പോൾ നാം വാടിപ്പോകുന്നു. നമുക്ക് ചെറിയ പ്രയാസം വരുമ്പോൾ, നമുക്കൊരു ചെറിയ അപമാനം വരുമ്പോൾ, ചിലർ നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ, നമ്മെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പരക്കുമ്പോൾ നമുക്ക് വാട്ടം വന്നു പോകുന്നു, മ്ലാനത വന്നു പോകുന്നു. ക്രിസ്തീയ ജീവിതം അത് മുൾമെത്തയാണ്, അത് മുള്ള് നിറഞ്ഞ മെത്തയാണ്, അത് മുള്ള് നിറഞ്ഞ പാതയാണ്, കുരിശിൻ്റെ പാതയാണ്. യേശുവിനോട് ചേർന്ന് നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, എല്ലാ പാപങ്ങളും മാറ്റി ഒരു പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങണം. ദൈവത്തിന് സ്തോത്രം. കഷ്ടപ്പാടുകൾ പുഞ്ചിരിയോടെ ഏറ്റെടുക്കണം. ദുരിതങ്ങളിൽ നിങ്ങൾ വാടിപ്പോകരുത്, പ്രയാസങ്ങളിൽ വാടിപ്പോകരുത്, മനുഷ്യരുടെ എതിർപ്പുകളിലും കുത്തിത്തിരിപ്പുകളിലും നിങ്ങൾ വാടിപ്പോകരുത്. മനുഷ്യർ നിങ്ങളെ തുച്ഛീകരിക്കുകയോ നിങ്ങളെ പുച്ഛിക്കുകയോ ചെയ്യുമ്പോൾ, നിങ്ങൾ ഒറ്റപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തളരരുത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കുരിശിൻ്റെ വഴിയാണ്, നിന്ദയുടെ വഴിയാണ്, ആക്ഷേപത്തിൻ്റെ വഴിയാണ്. അത് യേശു പോയി അതേ വഴിയിൽ കൂടി അപ്പോസ്തലന്മാർ പോയി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വീയോദാക്കന്മാർ പാടിയത്, ജീവൻ്റെ വഴി അത് ദുർഘടമാണ് എന്ന്, ആ വഴിയെ പോകുന്നവർ ചുരുക്കമാണ് എന്ന്. എന്നാൽ മരണത്തിൻ്റെ വഴിയോ അത് നാശത്തിലേക്ക് പോകുന്ന വഴിയാണ്, നരകത്തിലേക്കുള്ള വഴിയാണ്. വഴി വിശാലമാണ്, വാതിൽ വീതിയുള്ളതാണ്, വിശാലമായ വഴിയും വാതിലും, അതിലെ പോകുന്നവർ ധാരാളം പേരാണ്. നമുക്കറിയാമല്ലോ ആ ഗീതം. നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം, എല്ലാവരും ചേർന്ന് പാടുക. ജീവകരം മൃതികരമെന്നേവും കണ്ടിരു സരണികൾ സരേന്മാനൂതനമാ ജീവിതമാർജ്ജിപ്പാൻ ദുർഘടമാർഗം കാംക്ഷിച്ചാൽ ദുഷ്ടാത്മാവോടു പടവെട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാം കർത്താവിൻ നാമം ധന്യം. ജീവന്റെ വഴി ഒന്ന്, ജീവന്റെ സരണി രണ്ട്, ഇരു സരണികൾ സഹോദരന്മാർ കണ്ടു. രണ്ട് സരണികൾ, രണ്ട് വഴികൾ കണ്ടു. ജീവകരമായ വഴി ഒന്ന്, മരണകരമായ വഴി മറ്റൊന്ന്. ജീവന്റെ വഴി ഒന്ന്, മരണത്തിൻ്റെ വഴി മറ്റൊന്ന്. ഒന്ന് ജീവന്റെ വഴി, അത് സ്വർഗത്തിലേക്ക് പോകുന്നു. മറ്റേത് മരണത്തിൻ്റെ വഴി, അത് നരകത്തിലേക്ക് പോകുന്നു. ഈ നരകത്തിലേക്കുള്ള വഴി വിശാലമാണ്, അത് വീതിയുള്ളതാണ്,
അതിൽ പോകുന്നവർ അനേകരാണ്. ആടിപ്പാടി രസിച്ചുകൊണ്ട് അനേകർ പോകുന്നു. എന്നാൽ ജീവൻ്റെ വഴി അത് ഇടുങ്ങിയതാണ്, വഴി വളരെ ഇടുക്കമുള്ളതാണ്, വാതിൽ വളരെ ഞെരുക്കമുള്ളതാണ്, അതിൽ കടക്കുന്നവർ ചുരുക്കമാണ്, ആ വഴിയെ പോകുന്നവർ വളരെ വളരെ ചുരുക്കമാണ്. എന്നാൽ ഈ ജീവൻ്റെ വഴിയെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ദുർഘടമായ വഴിയിൽ കൂടിയാണ് പോകുന്നത്. വളരെ പ്രയാസമാണ് അതിൽ പോകാൻ. അതൊരു പുതിയ സരണിയാണ്, അതൊരു പുതിയ മാർഗമാണ്. ആ നൂതന മാർഗത്തിൽ കൂടി പോകാൻ ആഗ്രഹിക്കുമ്പോൾ ശക്തമായ പരീക്ഷകൾ നേരിടും, വലിയ പോരാട്ടങ്ങളുണ്ടാകും. അനുദിനം അനുനിമിഷം പിശാചിനോട് യുദ്ധം ചെയ്തു വേണം ജയിച്ച് മുന്നോട്ട് പോകാൻ. ഈ വഴിയെ പോകാൻ ആഗ്രഹിക്കുന്നവർ നിരന്തരം സാത്താനോട് പടവെട്ടണം, പിശാചിനോട് യുദ്ധം ചെയ്യണം. അങ്ങനെ പോകുന്നവർ ജയിച്ച് അവരെ കയറി അപ്പുറം ചെന്ന് നിന്നിട്ട് പിറകെ വരുന്നവരോട് പറയുന്നു, നിങ്ങൾ വരുവീൻ, നിങ്ങൾക്കും ജയിക്കാം. ഞങ്ങൾ ഭാഗ്യവശാൽ ക്രിസ്തുവിൻ്റെ പിന്നാലെ നടന്നു, ക്രിസ്തു ഞങ്ങളെ ജയിപ്പിച്ചു, നിങ്ങളും വരുവീൻ, നിങ്ങൾക്കും ജയിക്കാമെന്ന് അവർ ഏറ്റുപറയുന്നു, അവർ സാക്ഷിക്കുന്നു. അങ്ങനെ അനേകർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നു. ജീവകരം മൃതികരമെന്നേവം കണ്ടിരു സരണികൾ സഹദേവനമാം ജീവിതമാർജ്ജിപ്പാൻ ദുർഘടമാർഗം കാംക്ഷിച്ചാൽ ദുഷ്ടാത്മാവോടു പടവെട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാം കർത്താവിൻ നാമം ധന്യം. ഹൃദയകാഠിന്യം വന്നു പോകല്ലേ, അന്ധബുദ്ധികളായി പോകല്ലേ. നിങ്ങൾ ജാതികളെപ്പോലെ നടക്കരുത്. ഒന്ന്, നിങ്ങളെങ്ങനെ നടന്നു? നിങ്ങൾ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് നടന്നു, നിങ്ങൾ പിശാചിനൊത്തതുപോലെ നടന്നു, നിങ്ങൾ ജഡമോഹങ്ങളിൽ നടന്നു. നിങ്ങൾ എങ്ങനെ നടക്കരുത്? നിങ്ങൾ ജാതികളെപ്പോലെ നടക്കരുത്, വ്യർത്ഥ ബുദ്ധികളായി നടക്കരുത്, നിങ്ങൾ അന്ധബുദ്ധികളായി നടക്കരുത്, നിങ്ങൾ അജ്ഞാന നിമിത്തം നടക്കരുത്, അത്യാഗ്രഹികളായി നടക്കരുത്, നിങ്ങൾ ഹൃദയകാഠിന്യ നിമിത്തം നടക്കരുത്. നിങ്ങൾ ഇനി എങ്ങനെയാണ് നടക്കേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നടക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ പഴയ മനുഷ്യന്റെ നടപ്പ് അനുസരിച്ച് നടക്കരുത്. 23-ാം വാക്യം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്, പണ്ടത്തെ നടപ്പ് സംബന്ധിച്ച്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. മുമ്പിലത്തെ നടപ്പ് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യന്റെ നടപ്പാണ്. മുമ്പിലത്തെ നടപ്പ് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യന്റെ നടപ്പാണ്. അങ്ങനെയുള്ള നടപ്പ് നടക്കരുത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്നത്തെ ചിന്തകളെ ഞാൻ നിർത്താൻ നോക്കട്ടെ. നിങ്ങളെന്തു പറയുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ദൈവത്തോട് നടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, നോഹ ദൈവത്തോടുകൂടെ നടന്നു, അബ്രഹാം ദൈവത്തോടുകൂടെ നടന്നു, മോശ ദൈവത്തോടുകൂടെ നടന്നു. ഈ തലമുറയിൽ കർത്താവേ, ഈ ദേശത്ത് ഞാൻ താമസിക്കുന്നിടത്ത്, ഞാൻ പ്രവർത്തിക്കുന്നിടത്ത് എനിക്ക് ദൈവത്തോടുകൂടെ നടക്കണം. നിങ്ങൾക്ക് ദൈവത്തോട് ഇപ്പോൾ നിങ്ങൾ പറയാൻ തോന്നുന്നുണ്ടോ? ഈ തലമുറയിൽ കർത്താവേ, ഈ കാലയളവിൽ, ഈ ആധുനിക യുഗത്തിൽ, ലോകം അതിൻ്റെ അവസാനത്തോടെടുക്കുന്ന കാലയളവിൽ കർത്താവേ, എൻ്റെ ഈ പ്രായത്തിൽ, ഞാനായിരിക്കുന്ന ഈ പ്രായത്തിൽ എനിക്കിനി എൻ്റെ ദൈവത്തോടു കൂടെ ഒന്ന് നടക്കണം. കർത്താവേ, അതിനായിട്ട് നിൻ്റെ കൃപ എനിക്ക് തരുമോ? അതിനായിട്ട് നിൻ്റെ തിരുരക്തത്തിൻ്റെ മുദ്ര എനിക്ക് തരുമോ? അതിനായിട്ട് തിരുരക്തത്തിൻ്റെ അടയാളം നീ എനിക്ക് തരുമോ? ഗോകുൽ തായിൽ ചിന്തിയ ആ തിരുരക്തം, കർത്താവേ കുരിശിൽ കൂടി വാർന്നൊലിച്ച ആ തിരുരക്തം, എൻ്റെ നാഥ നിൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകി ഒഴുകി വന്ന ആ തിരുരക്തം, എൻ്റെ സകല പാപവും പോക്കുന്ന ആ തിരുരക്തം, ഇപ്പോൾ എനിക്കൊരു മുദ്രയായി അണിയിച്ചു തരണമേ. ആ മുദ്ര തന്നെ എന്നെ എഴുന്നേൽപ്പിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങൾക്കൊരു പുതിയ ജീവൻ തുടങ്ങാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങളെന്ത് പറയുന്നു? ആരെല്ലാം ഇപ്പോൾ ദൈവത്തോട് പറയുന്നുണ്ട്? ആരും കൈപൊക്കൊന്നും വേണ്ട, ആരും എഴുന്നേറ്റ് നിൽക്കണ്ട, ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നുള്ളൂ. നിങ്ങളുടെ ഹൃദയത്തിൽ രൂപപ്പെട്ട് വരുന്നുണ്ടോ ഏതെങ്കിലും തീരുമാനങ്ങൾ? ഉള്ളിലൊരു സമർപ്പണം വരുന്നുണ്ടോ? എൻ്റെ കർത്താവേ, ഈ ആയുസ്സിൽ, ഈ തലമുറയിൽ, എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് ഇന്ന് മുതൽ എൻ്റെ ജീവനുള്ള ക്രിസ്തുവിനോടുകൂടെ നടക്കണം, എൻ്റെ വീണ്ടെടുപ്പുകാരനോട് ചേർന്ന് നടക്കണം, എൻ്റെ രക്ഷകനായ മിശിഹാതമ്പുരാനോട് ചേർന്ന് നടക്കണം, എൻ്റെ ജീവനായ യേശുവിനോട് ചേർന്ന് നടക്കണം, എൻ്റെ കരുണാസമ്പന്നനായ യേശുവിനോട് ചേർന്ന് നടക്കണം, എൻ്റെ പാവം പോക്കാൻ കുരിശിൽ മരിച്ച രക്ഷകനോട് ചേർന്ന് നടക്കണം,
എൻ്റെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ ജീവൻ അർപ്പിച്ച രക്ഷകനോട് ചേർന്ന് നടക്കണം. എനിക്ക് ജീവൻ തരാൻ വേണ്ടി ക്രൂശിൽ ജീവൻ അർപ്പിച്ച രക്ഷകൻ്റെ സാക്ഷിയായി എനിക്ക് നടക്കണം. യേശുവേ, എന്നോട് ചേർന്ന് നടപ്പാൻ എനിക്ക് ഭാഗ്യം തരണം. പ്രാർത്ഥിക്കുവീൻ പ്രിയപ്പെട്ടവരെ, യാചിപ്പീൻ പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവത്തോടെ നോക്ക് നടന്നതുപോലെ ഞങ്ങൾക്ക് നടപ്പാൻ ഭാഗ്യം തരണമേ. ദൈവത്തോടെ ഹാനോക്ക് നടന്നതുപോലെ ഞങ്ങൾക്കും ദൈവത്തോട് നടപ്പാൻ ഭാഗ്യം നൽകണമേ. എൻ്റെ നാഥ, നിന്നോട് ചേർന്ന് നടപ്പാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കി തീർക്കണമേ. എന്നുള്ള വിശുദ്ധി ഞങ്ങൾക്ക് തരണമേ. അതിനുള്ള ദൈവസ്നേഹം ഞങ്ങൾക്ക് തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096. അമൃതധാര, എല്ലാ ദിവസവും രാത്രി 8:30.